നമസ്കാരം വാസ്തുവിദ്യയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സിലേക്കാണ് നാം ഇന്ന് ഇന്ന് കടക്കുന്നത് ഇത് നമ്മുടെ പതിമൂന്നാമത്തെ എപ്പിസോഡാണ് ഇന്ന് നാം കൈകാര്യം ചെയ്യുന്ന വിഷയം ദിഖ് നിർണയം എന്നതാണ് വാസ്തുവിദ്യയിലെ അടിസ്ഥാന തത്വങ്ങളിലൊന്നാണ് ദിക്കനുസരിച്ച് ഗ്രഹം നിർമ്മിക്കുക എന്നുള്ളത് കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് എന്നീ നാല് ദിക്കുകളിലേക്ക് മാത്രമേ ഗ്രഹം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പറയുന്നുള്ളൂ പ്രാചീന കാലത്ത് ദിക്ക് നിർണയം അല്പം വിഷമം പിടിച്ച കാര്യമായിരുന്നു കാരണം അന്ന് ഇന്ന് കാണുന്ന ഇ പ്രകാരം ഉള്ള വടക്ക് നോക്കികൾ അതായത് മാഗ്നറ്റിക് കോംബസുകൾ അന്ന് ലഭ്യമായിരുന്നില്ല അപ്പം അന്ന് സൂര്യനെ ആസ്പദമാക്കിയിട്ട് ദിക്ക് നിർണ്ണയിക്കുന്ന രീതിയായിരുന്നു അവലംബിച്ചിരുന്നത് ഇന്ന് നമ്മുടെ നമുക്ക് ലഭ്യമായിരിക്കുന്ന മാഗ്നറ്റിക് കോമ്പസും സൂര്യനെ അടിസ്ഥാനപ്പെടുത്തി ദിക്ക് നിർണ്ണയിക്കുന്നതും തമ്മിൽ അല്പം വ്യത്യാസമുണ്ട് മാഗ്നറ്റിക് കോമ്പസ് വെച്ച് നമുക്ക് ലഭിക്കുന്നത് മാഗ്നറ്റിക് നോർത്തും മാഗ്നറ്റിക് സൗത്തുമാണ് ഇവിടെ നിങ്ങളെ ഒരു കോമ്പസ് ഇപ്പോൾ കാണിക്കാം ഇത് നമ്മുടെ സാധാരണ മാർക്കറ്റിൽ ലഭിക്കുന്ന കോമ്പസ് ആണ് ഇതിനുള്ളിൽ നിങ്ങൾക്ക് ഒരു മാഗ്നറ്റിക് നീഡിൽ കാണാം നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് എന്ന നാല് മാർക്കിങ്ങുകളും ഇതിലുണ്ടാവും ഇത് ഉപയോഗിച്ചിട്ടാണ് ഇന്ന് സാധാരണയായിട്ട് വാസ്തു കൈകാര്യം ചെയ്യുന്നവരെല്ലാം ദിക്കിനെ നിർണ്ണയിക്കുക ഇത് അത്രയ്ക്ക് കൃത്യമാണെന്ന് പറയാൻ സാധിക്കില്ല കാരണം നമ്മൾ സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ ദിക്ക് നിർണ്ണയിക്കുമ്പോൾ അത് സാധാരണഗതിയിൽ നമ്മൾ കണ്ടെത്തുക ജിയോഗ്രാഫിക് ട്രൂ നോർത്ത് ട്രൂ ജിയോഗ്രാഫിക് നോർത്തും ട്രൂ ജിയോഗ്രാഫിക് സൗത്തും ആയിരിക്കും എന്നാൽ ഇതിൽ ലഭിക്കുന്നത് മാഗ്നറ്റിക് നോർത്ത് ആയിരിക്കും ഇത് തമ്മിൽ എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ നമ്മുടെ മാപ്പ് ഒക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്ലോബൽ നോക്കുമ്പോൾ അതിൽ ലോഞ്ചിറ്റ്യൂഡ്സും ലാറ്റിറ്റ്യൂഡ്സും ഉണ്ടാവും അതായത് നോർത്ത് പോളും സൗത്ത് പോളും തമ്മിൽ ബന്ധിപ്പിച്ച് വരുന്ന രേഖകളെയാണ് മുന്നൂറ്ററുപത് ഡിഗ്രിയിൽ ഭൂമിക്ക് ചുറ്റും വരുന്ന നേർ രേഖകളെയാണ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുക തിരിച്ച് അതിന് എതിർഭാഗത്ത് അതിനെ അതിന് നേരെ നയൻറ്റി ഡിഗ്രി ആയിട്ട് ഭൂമിയെ ചുറ്റുന്ന വലയങ്ങളെയാണ് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുക അപ്പോൾ നമ്മൾ ഒരു ഭൂമിയുടെ മുകളിൽ നമ്മൾ ഒരു വസ്തുവിൻ്റെ പൊസിഷൻ പറയണമെങ്കിൽ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും രണ്ട് ക്രൈറ്റീരിയ ഉപയോഗിച്ച് ഈ രണ്ട് അള രണ്ട് മാർക്കിങ്ങുകൾ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ എവിടെയാണ് ഒരു വസ്തു നിലകൊള്ളുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് നോർത്തിങ്ങും ഈസ്റ്റിങ്ങും എന്ന് പറയുന്ന രണ്ട് കോർഡിനേറ്റ്സ് ആ കോർഡിനേറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വസ്തു ഭൂമിയിൽ എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും അപ്പോൾ കേരളത്തിൻ്റെ ഏതാണ്ട് എട്ട് ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് അതായത് ഭൂമധ്യരേഖയ്ക്കാണ് ഇക്വേറ്റർ എന്ന് പറയുക അതിൻ്റെ വടക്ക് ഭാഗത്തേക്ക് ഏതാണ്ട് എട്ട് ഡിഗ്രി മാറിയാണ് കേരളത്തിൻ്റെ പൊതുവായ ഒരു സ്ഥിതി നിൽക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഓരോ സ്ഥലത്തിനും ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഉണ്ട് ഇനിയും നാം കോമ്പസ് വയ്ക്കുമ്പോൾ കോംബസിൻ്റെ നീഡിൽ പോയിന്റ് ചെയ്യുന്നത് ഞാൻ നമ്മൾ ഇപ്രകാരം പറഞ്ഞ പോലെ ഈ ലോഞ്ചിറ്റ്യൂഡുകളെല്ലാം കൂടി വടക്ക് വടക്കേ പോളിൽ കൂടിച്ചേരുന്ന ഭാഗമാണ് ട്രൂ ജിയോഗ്രാഫിക്കൽ നോർത്ത് എന്ന് പറയുന്നത് ആ ട്രൂ ജിയോഗ്രാഫിക്കൽ ജ്യോഗ്രാഫിക്കൽ നോർത്തിലല്ലേക്കല്ല നമ്മളുടെ ഈ മാഗ്നറ്റിക് കോമ്പസ് വെക്കുമ്പോൾ കോംബസിൻ്റെ ചുമന്ന അഗ്രം അതായത് ആ നോർത്ത് നോർത്തേൺ എൻഡ് നോർത്തിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന എൻഡ് കാണിക്കുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞ ട്രൂ ജ്യോഗ്രാഫിക്കൽ നോർത്തിലേക്ക് അല്ല അവിടെ നിന്നും അല്പം വ്യതിയാനം അല്പം മാറ്റം കൂടിയാണ് അത് കാണിക്കുക ഇത് ഭൂമിയിൽ നമ്മൾ ഓരോ ഭാഗത്ത് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി കോമ്പസ് വെച്ചാലും ഇതിന് അല്പം അല്പം വ്യതിയാനങ്ങളുണ്ട് എന്നാൽ ചില സ്ഥലങ്ങളിൽ ഈ പറയുന്ന ട്രൂ നോർത്തും മാഗ്നറ്റിക് നോർത്തും ഒന്നായിട്ട് വരും അങ്ങനെയുള്ള പോയിൻ്റുകളിൽ ഉള്ള സ്ഥലങ്ങളാണ് അഗോണിക് പോയിൻസ് എന്ന് പറയുന്നത് അത് അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒരു ലൈൻ വരച്ചാൽ അത് ഐസോഗോണിക് ലൈൻസ് എന്ന് അതിന് പറയപ്പെടും അപ്പോൾ ഈ അത് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ ട്രൂ ജോഗ്രാഫിക്കൽ നോർത്തും മാഗ്നറ്റിക് നോർത്തും ഒരുപോലെ വരുന്നത് ഇത് നമ്മുടെ സ്ഥലത്ത് നമ്മുടെ ഇപ്പോൾ ഇവിടെ കൊച്ചിയിൽ ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ മധ്യഭാഗമായി കൊച്ചി എടുക്കുകയാണെങ്കിൽ കൊച്ചിയിൽ ഏതാണ്ട് ഒരു ഡിഗ്രി മുപ്പത്തൊൻപത് ഡിഗ്രിയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം ഈ വ്യത്യാസത്തിനെയാണ് ഡിക്ലിനേഷൻ എന്ന് പറയുക ഇവിടെ നെഗറ്റീവ് ഡിക്ലിനേഷനാണ് മൈനസ് വൺ ഡിഗ്രി തേർട്ടി നയൻ മിനിറ്റ്സ് അപ്പോൾ മൈനസ് വൺ ഡിഗ്രി തേർട്ടി നയൻ മിനിറ്റ്സ് നെഗറ്റീവ് ഡിക്ലിനേഷൻ എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് നോർത്ത് എന്ന് പറയുന്നത് ട്രൂ നോർത്തിൻ്റെ പുറകിൽ ഒരു ഡിഗ്രി മുപ്പത്തൊൻപത് മിനിറ്റിലാണ് അതിനർത്ഥം കോംബസിൽ കാണിക്കുന്ന നോർത്ത് ഏതാണോ അതിൽ നിന്ന് ഏതാണ്ട് ഒരു ഡിഗ്രി മുപ്പത്തിയൊൻപത് മിനിറ്റ് കിഴക്കോട്ട് ഷിഫ്റ്റ് ചെയ്താൽ ഏതാണോ കിട്ടുന്ന പോയിന്റ് അതാണ് ശരിയായിട്ടുള്ള ട്രൂ നോർത്ത് അപ്പോൾ ഇത് ഇതെന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു കാരണം ഒരു വെള്ളം നിറച്ച ബലൂണിൻ്റെ കാര്യ കൂട്ട് തന്നെ ഭൂമിക്ക് ഉള്ളിൽ വലിയ ഒരു ഇരുമ്പിൻ്റെ ലിക്വിഡ് ഇരുമ്പാണ് ഇതിനുള്ളിൽ ഉള്ളത് ഇപ്പം ഭൂമിയുടെ ഈ ശക്തമായ കറക്കം പടിഞ്ഞടത്ത് നിന്ന് വലത്തേക്ക് ഉള്ള കറക്കവും കിഴക്കോട്ടുള്ള ഭ്രമണവും കിഴക്കോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഭ്രമണവും ആ കറക്കവും കൂടെ ചേർന്ന് ഇതിനുള്ളിലെ ലിക്വിഡ് ഫോമിലുള്ള ഇരുമ്പിനെ അതേപോലെ അതിനകത്ത് കറക്കുന്നുണ്ട് അപ്പോൾ ആ കറക്കം കാരണം ഈ അച്ചുതൊണ്ടിൽ ഭൂമി കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ കറക്കം കാരണം ഇതിനകത്തെ ഈ ലിക്വിഡ് അയൺ അത് അതിൻ അതിൻ്റെ അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ചില പ്രത്യേക ഡിറക്ഷനിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മൂവ്മെൻറ്റ് കാരണം ഈ മാഗ്നറ്റിക് നോർത്ത് എന്ന് പറയുന്നത് കൃത്യമായ ട്രൂ ജിയോഗ്രാഫിക്കൽ നോർത്ത് അല്ലാതെ അതിനെ ചുറ്റിപ്പറ്റി അതിനോട് മാറി അവിടെ നിന്നും കുറച്ച് വ്യതിയാനമാക്കിക്കൊണ്ട് ഇത് ചുറ്റിക്കൊണ്ടേയിരിക്കും ഈ മാഗ്നറ്റിക് ലൈൻസ് ഭൂമിയുടെ മുകളിലെ മാഗ്നറ്റിക് ലൈൻസ് എന്ന് പറയുന്നത് ഈ നോർത്തുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ലൈൻസ് വരിക ആ മാഗ്നറ്റിക് ലൈൻസുമായിട്ട് അലൈൻ ചെയ്തിട്ടാണ് നമ്മുടെ കോംപ്രസിലെ നീഡിൽ ദിക്ക് കാണിക്കുക അപ്പോൾ അവിടെ നോർത്ത് ഷിഫ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഈ മാഗ്നറ്റിക് ലൈൻസിൽ വ്യതിയാനം ഉണ്ടാകും അതിനനുസരിച്ച് നമ്മുടെ കോംപ്രസിൻ്റെ നീഡിൽ മാറ്റി കാണിക്കും അപ്പോൾ ഇത് ഓരോ സ്ഥലത്തും ഓരോ പ്രകാരത്തിലാണുള്ളത് അപ്പോൾ കേരളത്തിൽ ജനറലി ഒരു ഡിഗ്രി മുപ്പത്തൊൻപത് നാൽപ്പത് മിനിറ്റ് എന്ന് പറയാം അപ്പോൾ ഇത് ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ് സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ കാലത്തിനനുസരിച്ചിട്ടും അതുപോലെ തന്നെ ദൂരത്തിനനുസരിച്ചും മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ പ്ലേസ് ടു പ്ലേസ് ഇത് ഡിഫറെൻ്റ് ആണ് ചിലയിടത്ത് ഇത് ഇപ്പോൾ അഞ്ച് ഡിഗ്രി പത്ത് ഡിഗ്രി ഇരുപത് ഡിഗ്രി വരെ മാറ്റമുള്ള സ്ഥലങ്ങളുണ്ട് അതേപോലെ തന്നെ ഒരു മാറ്റവും ഇല്ലാത്ത സ്ഥലങ്ങളുമുണ്ട് നമ്മുടെ ഇവിടെ ഒരു ഡിഗ്രി മുപ്പത്തി ഒൻപത് മിനിറ്റ് കിഴക്കോട്ടാണ് നമ്മുടെ ട്രൂ നോർത്ത് മാഗ്നറ്റിക് നോർത്തിൽ നിന്നും വരുന്നത് അപ്പോൾ ഇത്രയും ഇത് മനസ്സിലാക്കുക അപ്പോൾ ഇതെന്തുകൊണ്ടാണ് വരുന്നതെന്നൊന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണും ഇനിയും പ്രാചീന ഭാരതത്തിൽ ഇത്തരത്തിലേ ആയിരുന്നില്ല നമ്മൾ ദിക്ക് കണ്ടെത്തിയിരുന്നത് പ്രാചീന ഭാരതത്തിൽ കണ്ടെത്തിയിരുന്ന് സൂര്യൻ്റെ സൂര്യൻ്റെ മൂവ്മെൻറ്റിൽ നിന്ന് ഭൂമിയുടെയും സൂര്യൻ്റെയും തമ്മിലുള്ള പരസ്പര ബന്ധപ്പെട്ടുള്ള മൂവ്മെൻറ്റിൽ നിന്നാണ് കണ്ടെത്തിയിരുന്നത് അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം നാം കേട്ടിട്ടുണ്ടാവും സണ്ടയൽ എന്ന് ഏതാണ്ട് അതിനോട് സമാനമായ ഒരു സംവിധാനത്തിലൂടെയാണ് നാം പ്രാചീന ഭാരതത്തിൽ ദിക്ക് കണ്ടെത്തിയിരുന്നത് അപ്പോൾ അതിന് ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനൊരു പ്രത്യേക പേര് നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അതിനാണ് ശംഖുസ്ഥാപന കർമ്മം എന്ന് പറയുന്നത് ശംഖു എന്നാൽ കുറ്റി എന്നാണ് അർത്ഥം ശംഖുസ്ഥാപന കർമ്മം എന്നാൽ കുറ്റി അടിക്കുക എന്ന് തന്നെയാണ് അർത്ഥം പക്ഷേങ്കിൽ അത് നമ്മൾ വീടിന് കുറ്റി അടിക്കുന്ന കുല്ല ദിക്ക് നിർണ്ണയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറ്റി ഇത് സാധാരണയായി നിർമ്മിക്കുന്നത് ആനക്കൊമ്പ് കൊണ്ടാണ് അതല്ലെങ്കിൽ തേക്ക് പുന്ന പാല പ്ലാവ് കരിങ്ങാലി ചന്ദനം മുതലായ തടികൾ കൊണ്ടും സാധാരണഗതിയിൽ ഇത്തരം കുറ്റികൾ ഉണ്ടാക്കാറുണ്ട് ഇതിന് ഏതാണ്ട് ഒരു കോൽ നീളമാണ് അതായത് ഉദ്ദേശം എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ നീളം ഉണ്ടാവും അതിൻ്റെ കടഭാഗം ചുവടു ഭാഗം ഏതാണ്ട് അഞ്ചങ്കുലും വിസ്താരം വിസ്താരം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയമീറ്റർ അഞ്ചങ്കുലം ഉണ്ടാകും അഞ്ചങ്കുലം എന്ന് പറയുമ്പോൾ അഞ്ച് ഐ മൂന്ന് പതിനഞ്ച് സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് കൂട്ടാം അഗ്രഭാഗം ഏതാണ്ട് ഒരങ്കുലം അതായത് മൂന്ന് സെൻറ്റിമീറ്റർ അപ്പോൾ പതിനഞ്ച് സെൻറ്റിമീറ്ററിൽ നിന്ന് മൂന്ന് സെൻറ്റിമീറ്ററിലേക്ക് എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ നീളത്തിൽ ടേപ്പർ ചെയ്ത് വരുന്ന ഒരു ഉരുണ്ട തടിയാണ് ഈ പറയുന്ന ശംഖു അതിൻ്റെ അറ്റം താമരമുട്ട് പോലെ ഇരിക്കും ഞാനത് നിങ്ങളെ ഒന്ന് വരച്ച് കാണിക്കാം ഏറെക്കുറെ താമരമൊട്ട് പോലെ ഇരിക്കുന്ന അഗ്രഭാഗവും അതിൽ നിന്ന് അല്പം തടിച്ച് താഴേക്ക് വരുന്ന ഒരു രൂപമാണ് ഇതിനെയാണ് ശംഖു എന്ന് പറയുന്നത് അപ്പോൾ ഈ തരത്തിൽ ഇരിക്കുന്ന ശംഖു ഭൂമിയിൽ എവിടെയാണോ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മധ്യഭാഗം സമ സമനിരപ്പാക്കി ലെവൽ ചെയ്ത് അതിൻ്റെ മധ്യത്തിൽ ഈ ഇത്തരത്തിൽ ശംഖുവിനെ സ്ഥാപിക്കുക സ്ഥാപിച്ചതിന് ശേഷം ഈ ശംഖുവിന് എത്രയാണോ നീളം ഇപ്പം ഇത് നമ്മൾ പറഞ്ഞത് ഒരു കോലാണ് നീളം പറഞ്ഞത് ഒരു കോൽ നീളം ഇതിന് പറഞ്ഞു ഇതിവിടെ അഞ്ചങ്കുലം അടിയിൽ വിസ്താരവും പറഞ്ഞു ഇതിന് ചുറ്റും ഇതിൻ്റെ ഇരട്ടി അതായത് ഒരു കോൽ ഇതിൻ്റെ ഇരട്ടി രണ്ട് കോൽ ഇതിൽ വിസ്താരത്തിൽ ഒരു സർക്കിള് ഒരു വൃത്തം വരയ്ക്കുക ഇതിൻ്റെ ഇരട്ടി വിസ്താരത്തിൽ ഒരു വൃത്തം വരയ്ക്കുക ഇത് വൃത്തമാണെന്ന് കരുതുക ഈ വരച്ചത് നമ്മുടെ സ്ഥലപരിമിതി മൂലം നമ്മൾ ചെറുതായിട്ട് വരച്ചു എന്നിട്ട് രാവിലെ അത് രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നമ്മൾ ഇതിപ്പോൾ കിഴക്ക് സൈഡാണെന്ന് കരുതുക ഇത് പടിഞ്ഞാറ് സൈഡാണെന്ന് കരുതുക ഇപ്പോൾ സൂര്യൻ ഇവിടെ ഉദിക്കുന്നു സൂര്യൻ ഉദിച്ച് വരുമ്പോൾ തന്നെ അതിൽ നിന്ന് സൂര്യൻ്റെ നിഴല് സൂര്യൻ്റെ പ്രകാശത്തിൽ നിന്ന് ഈ കുറ്റിയുടെ നിഴല് പതിക്കുന്ന സ്ഥലം മാർക്ക് ചെയ്യുക അത് ഈ സർക്കിളിൽ എവിടെയാണോ പതിക്കുന്നത് അത് മാർക്ക് ചെയ്യുക ആദ്യം അതിനുശേഷം സൂര്യൻ വൈകുന്നേരം ആകുമ്പോൾ സൂര്യൻ ഇവിടെ വരും പടിഞ്ഞാറ് വശം വരും ആ പടിഞ്ഞാറ് വശം വരുമ്പോൾ അതിൻ്റെ നിഴൽ എവിടെയാണോ വരുന്നത് അത് മാർക്ക് ചെയ്യുക പിറ്റേ ദിവസം രാവിലെ വീണ്ടും നമ്മൾ ഇത് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ നിന്ന് അല്പം മാറിയിട്ടാവും ആ നിഴൽ വരിക അപ്പോൾ എത്രയാണോ ഈ മാറിയിരിക്കുന്നത് ഈ ദൂരം മാറിയിരിക്കുന്നത് അതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക മൂന്ന് കഷ്ണങ്ങളായിട്ട് അംശിക്കുക അംശിച്ചിട്ട് ഒരു കഷ്ണം ഇതിൻ്റെ കൂടെ തലേദിവസത്തെ മാർക്കിൻ്റെ കൂടെ ചേർത്തിട്ട് നമ്മൾ അന്ന് വൈകുന്നേരം എടുത്ത മാർക്കുമായി വര ജോയിൻ ചെയ്യുക ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് ഈസ്റ്റ് വെസ്റ്റ് ലൈനായി ആവർത്തിച്ചിരിക്കുന്നത് ഇതിനാണ് ബ്രഹ്മസൂത്രം എന്ന് ഇതിനകത്ത് പറയും നമ്മളിതിന് പറയും ബ്രഹ്മസൂത്രം വാസ്തുവിലെ ടേം ടെർമിനോളജികളിലേക്ക് നമ്മൾ കിടക്കുകയാണ് ബ്രഹ്മസൂത്രം ഇനി എന്താ ചെയ്യുക ഇനി ചെയ്യേണ്ടത് ഇതിൽ ഈ ഏത് ഈ രേഖ ഈ സർക്കിളിൽ മുട്ടിയിരിക്കുന്ന രണ്ട് പോയിന്റുകൾ സെൻറ്റർ ചെയ്തുകൊണ്ട് രണ്ട് വലിയ വൃത്തങ്ങളെ വരയ്ക്കുക രണ്ട് വലിയ വൃത്തങ്ങളെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരേപോലെയുള്ള വൃത്തങ്ങൾ തിരിച്ച് ഇവിടെ സെൻറ്റർ ചെയ്തുകൊണ്ട് ഇവിടെയും ഒരു വൃത്തം വരയ്ക്കുമ്പം തിരിച്ച് ഇപ്പറിയുന്ന പോലെ ഇപ്പോൾ വരയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇത് ആ സെർക്കിൾ ഇവിടെ സെൻറ്റർ ചെയ്തുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനൊരു വൃത്തം വരച്ചു ഇവിടെ സെൻറ്റർ ചെയ്ത് തുല്യമായിട്ട് വേറൊരു വൃത്തവും വരച്ചു അലയ്ക്കുമ്പം ഈ രണ്ട് വൃത്തവും രണ്ട് ഭാഗത്ത് കൂട്ടിമുട്ടും ആ കൂട്ടിമുട്ടുന്ന ഭാഗത്തു കൂടി നമ്മളൊരു ലൈൻ നേർ രേഖ താഴേക്ക് വരയ്ക്കുക ഇതിനെ യമസൂത്രം എന്ന് പറയും ഇത് വട തെക്ക് വടക്ക് രേഖയാണ് അപ്പോൾ കിഴക്ക് പടിഞ്ഞാറ് രേഖയും കിട്ടി തെക്ക് വടക്ക് രേഖയും കിട്ടി അപ്പോൾ നിങ്ങൾക്ക് കിഴക്ക് പടിഞ്ഞാറും കിട്ടി തെക്ക് വടക്കും കിട്ടി രണ്ട് രേഖയാണ് അപ്പോൾ വീടിൻ്റെ പുരേടത്തിൻ്റെ മധ്യത്തിൽ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും കിട്ടി ഇനി ഒരൊറ്റ കാര്യം ഇത് ഉത്തരായന കാലത്താണ് സാധാരണയായി ചെയ്യുക എന്താണ് ആയനം സൂര്യൻ്റെ തെക്കോട്ടും വടക്കോട്ടുമുള്ള മൂവ്മെൻറ്റിനെയാണ് ആയനം എന്ന് പറയുന്നത് അപ്പോൾ ഇക്വേറ്ററിൽ നിന്ന് ഉത്തരായണ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് വേണം ഈ പ്രക്രിയ ചെയ്യാൻ എന്നാണ് ഇതിൽ പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഇത് കൃത്യമായി കിട്ടണമെങ്കിൽ ഏറ്റവും നല്ലത് പത്താമുദയ ദിവസമാണ് ഇത് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് കേരളത്തിൽ ഗൃഹനിർമ്മാണത്തിന് പത്താം ഉദയത്തിന് ഇത്രയധികം പ്രാധാന്യം വന്നത് നമ്മുടെ പഴമക്കാരെല്ലാം നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും പത്താം ഉദയമാണ് നമുക്ക് ഗ്രഹം ആരംഭിക്കാൻ ഏറ്റവും പറ്റിയ സമയമാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും ഒരുപക്ഷെ ശാസ്ത്രീയ വശങ്ങളൊന്നും അവർ അറിഞ്ഞുകൊണ്ടാവില്ല അത് പറയുന്നത് പക്ഷേ അതിൻ്റെ പുറകിലെ ശാസ്ത്രീയത ഇതാണ് അപ്പോൾ അന്നത്തെ ദിവസം രാത്രിയും പകലും തുല്യമായിരിക്കും ഈ പത്താം പത്താമുദയത്തിനാണ് നമ്മുടെ നാട്ടിൽ തലയ്ക്ക് മുകളിലൂടെ കൃത്യമായി സൂര്യൻ പോകുന്നത് അന്ന് കിട്ടുന്ന നിഴല് കൃത്യമായ കിഴക്ക് പടിഞ്ഞാറും തെക്ക് വടക്കനെയും കാണിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ നിർമ്മാണ പ്രവർത്തികളും ആ സമയത്തായിരുന്നു നിർമ്മി നടത്തിയിരുന്നത് അപ്പോൾ ആ പത്താം ഉദയം ശാക്തീയ സമ്പ്രദായത്തിലുള്ള ആരാധനാക്രമം അധികം അധികമുണ്ടായിരുന്ന നമ്മുടെ നാട്ടിൽ ദേവീക്ഷേത്രങ്ങളിൽ ആ പത്താം ഉദയത്തിന് വളരെ പ്രാധാന്യവും നൽകപ്പെട്ടു അത്തരത്തിൽ അപ്പം ഇന്ന് ഇപ്പോൾ നമുക്ക് കോംപോസിൻ്റെ ലഭ്യതയോടുകൂടി ഇത്തരത്തിൽ ആ പത്താം ഉദയ ദിവസം തന്നെ ചെയ്യണം എന്ന ഒരു രീതി ഇപ്പോൾ അത്രയ്ക്ക് ആവശ്യമില്ലാതെ വന്നു നമ്മുടെ ടെക്നോളജിയുടെ ഇമ്പ്രൂവ്മെൻറ്റ് അറിവുകൾ വർദ്ധിച്ചപ്പോൾ അതിന് പുതിയ മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തി എന്നേ ഉള്ളൂ പക്ഷേ ഇതിൽ നമുക്ക് ലഭിക്കുന്നത് കൃത്യമായി ട്രൂ നോർത്ത് ട്രൂ ട്രൂ ജ്യോഗ്രാഫിക്കൽ നോർത്തും സൗത്തുമാണ് ഇതിനകത്തൊരു മിസ്റ്റേക്ക് വരികയില്ല ഇനി മറ്റൊരു കാര്യം ഇത് കണ്ടെത്തിയതിന് ശേഷം അടുത്ത പ്രക്രിയ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വാസ്തുമണ്ഡലത്തെ കണ്ടെത്തുകയാണ് അപ്പോൾ നമുക്കിപ്പോൾ ബ്രഹ്മസൂത്രം എന്ന് പറയുന്ന കിഴക്ക് പടിഞ്ഞാറ് രേഖ യമസൂത്രം എന്ന് പറയുന്നത് തെക്ക് വടക്ക് രേഖ ഈ രണ്ട് രേഖയും സെൻറ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ലഭ്യമായ പ്ലോട്ടിൽ ഉൾക്കൊള്ളാവുന്ന ഏറ്റവും വലിയ സമചതുരത്തെ കണ്ടെത്തുക ഇതിന് വാസ്തുവിൽ വീണ്ടും നാല് വൃത്തങ്ങൾ വരച്ചുകൊണ്ട് നാല് മത്സ്യങ്ങൾ ഉണ്ടാക്കി കോണുകൾ ഉണ്ടാക്കി വരയ്ക്കുന്ന രീതിയുണ്ട് അത് ഞാൻ പറഞ്ഞ് ആക്കുന്നില്ല നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കുക സെൻറ്ററിൽ ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് ലൈൻ കണ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതിന് പാരലായിട്ട് ലൈനുകൾ വരച്ചുകൊണ്ട് ആ പുരയിടത്തിനകത്ത് ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ ദിക്കനുസരിച്ചുള്ള ഏറ്റവും വലിയ സമയത്തിനത്തെ കണ്ടെത്തുക അതാണ് വാസ്തുമണ്ഡലം ആ വാസ്തു മണ്ഡലത്തിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം ഗ്രഹം രൂപകൽപ്പന ചെയ്യേണ്ടത് ആ ഇപ്പോൾ ചെറിയ പ്ലോട്ടുകളാണ് ഉള്ളതെങ്കിൽ ആ ചെറിയ പ്ലോട്ടിൽ ഉണ്ടാകുന്ന ആ വാസ്തുമണ്ഡലത്തെ വീണ്ടും പദകല്പന നടത്തി അതിന് ഇത് പിന്നാലെ പറയുന്നുണ്ട് അതിനനുസരിച്ചായിരിക്കണം ഗ്രഹം രൂപകൽപ്പന ചെയ്യേണ്ടത് അങ്ങനെ രൂപകൽപ്പന ചെയ്യുന്ന ഗ്രഹത്തെ ഭൂമിയുമായി ഘടിപ്പിക്കുന്ന അല്ലെ ഭൂമിയുമായിട്ട് വേണം ബന്ധപ്പെടുത്താൻ അതിനെയാണ് സ്ഥാനം കാണൽ അത് നമ്മൾ പിന്നാലെ ഇനി പറയുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക വാസ്തുമണ്ഡലം മണ്ഡലം നിർവചിച്ച് ദിക്കനുസരിച്ച് ഉള്ള ഏറ്റവും വലിയ സമയോധനം ലഭ്യമായ പ്ലോട്ടിനകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ സമയോധനം ദിക്കനുസരിച്ചുള്ളതായിരിക്കണം ഇത് കൂടാതെ മയമതം പോലെയുള്ള പ്ര വാസ്തുഗ്രന്ഥങ്ങളിൽ പറയുന്നൊരു കാര്യം ഈ ദിക്കനുസരിച്ചുള്ള ഈ സമയോധനത്തിൻ്റെ ഒരു സൈഡ് കോലിൽ പൂർണവുമായിരിക്കണം അതായത് കോലളവിൽ അംശിച്ചു വരാൻ പാടില്ല അംശിച്ചു വരുന്ന പതിനെട്ട് കോലോ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്നെന്ന് വരാം പതിനെട്ടര കോലോ ഇരുപതര കോലോ ഒന്നും വരാൻ പറ്റില്ല അങ്ങനെ കോലിൽ പൂര്ണ്ണമായ ദിക്കനുസരിച്ചുള്ള വലിയ സമയോധരമാണ് വസ്തു ഈ വസ്തു മണ്ഡലത്തെ അത് അടിസ്ഥാനപ്പെടുത്തിയാണ് ഗ്രഹരൂപകൽപ്പന നടത്തേണ്ടതും ഗ്രഹസ്ഥാന നിർണയം നടത്തേണ്ടതും അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രമേ ഗ്രഹത്തിന് സ്ഥാനം കാണാൻ സാധിക്കുകയുള്ളൂ അതല്ലാതെ മുഹൂർത്ത സമയത്ത് ഏറ്റവും നല്ല മുഹൂർത്തമുണ്ട് അതുകൊണ്ട് ഒരു ആചാര്യനെ വിളിച്ച് കുറ്റിയടിപ്പിച്ചതിന് ശേഷം പിന്നീട് പതുക്കെ സമയം പോലെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് അവിടേക്ക് ഗ്രഹം സ്ഥാനം കാണാമെന്ന് പറഞ്ഞത് തീർത്തും തെറ്റാണ് അത്തരത്തിൽ ധാരാളം ആചാര്യന്മാർ ഇപ്പോൾ ചെയ്യുന്നുണ്ട് പോയി കുറ്റി അടിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുന്നുണ്ട് അത് വാസ്തുവിരുദ്ധമാണ് യഥാർത്ഥത്തിൽ പ്ലാനിൻ്റെ വലിപ്പം മാറുന്നതിനനുസരിച്ച് സ്ഥാനവും മാറും അപ്പോൾ അത് ഈ വാസ്തുമണ്ഡലത്തെ മണ്ഡലത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ് വളരെ പ്രധാനമുള്ളൊരു ആയിരുന്നു അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഫീൽഡിൽ ഇപ്പോൾ ദിക്ക് എടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കോമ്പസിൽ നമ്മൾ ദിക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നോർത്ത് ഡയറക്ഷനിൽ നിന്ന് വൺ പോയിന്റ് ഫോർ വൺ ഡിഗ്രി ഫോർട്ടി മിനിറ്റ്സ് കൂടെ ഈസ്റ്റിലേക്ക് ടിൽറ്റ് ചെയ്തിട്ടാവണം നമ്മുടെ കറക്റ്റായിട്ടുള്ള നോർത്ത് എടുക്കേണ്ടത് അതിനനുസരിച്ച് അതിന് പെർപർട്ടിക്കുലർ ആയിട്ടായിരിക്കണം ഈസ്റ്റും വെസ്റ്റും വരേണ്ടത് അപ്പോൾ ഇത് ഇത് നമ്മുടെ നാട്ടിലെ കാര്യം മാത്രമേ പറഞ്ഞത് ഇവിടെ നിന്ന് നമ്മൾ ഒറീസയിലോ ഡൽഹിയിലോ ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് രണ്ടര ഡിഗ്രി ഇത് മാറ്റം മറ്റമുണ്ടാവും കൂടുതലുണ്ടാവും ഓസ്ട്രേലിയ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് പത്ത് ഡിഗ്രി അഞ്ച് ഡിഗ്രി പത്ത് ഡിഗ്രി വരെ മാറും അപ്പോൾ അത് നമ്മൾ കണ്ടെത്തി വേണം മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ പ്രയോഗത്തിൽ വരുത്തുവാൻ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയായി കാണുമെന്ന് കരുതുന്നു അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾ ഡിസ്കഷൻ ഫോറമിലോ മെയിലിലോ ഫോണിലോ നിങ്ങൾക്ക് ചോദിക്കാം വീഡിയോ പോസ്റ്റിങ്ങിലൂടെ തന്നെ അതിന് ഉത്തരം നൽകാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി നാം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും വരുന്നതാണ് വാസ്തുവിദ്യയിൽ താൽപര്യമായിട്ടുള്ളവർ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൻ്റെ പേര് വാസ്തുശാസ്ത്ര ട്രഡീഷണൽ ഇന്ത്യൻ ആർക്കിടെക്ചർ ബെൽ ബെൽബട്ടൺ അമർത്തുവാന് മറക്കണ്ട നാളെ വീണ്ടും വരും വര വരേക്ക് നമസ്കാരം